ബ്രസീലിലെ ആമസോൺ നദീതട പ്രദേശങ്ങളാണ് റബ്ബറിൻ്റെ ജന്മദേശം. ഇവിടം ഭൂമധ്യരേഖയോട് ചേർന്ന പ്രദേശങ്ങൾ ആണ്. എല്ലാ സ്ഥലങ്ങളിലും റബ്ബർ കൃഷിക്ക് യോജിച്ചതല്ല. ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കോട്ടും 8 ഡിഗ്രി വടക്കോട്ടും ഉള്ള ഭൂവിഭാഗമാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഹിവിയ ബ്രസീലിയൻസിസ് എന്നാണ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം. ലോകത്ത് ഏറ്റവുമധികം ഉൽപ്പാദനക്ഷമതയുള്ള തോട്ടങ്ങളും ഉൽപ്പാദനക്ഷമതയുള്ള ഇനങ്ങളും ഇന്ത്യയിലാണ്. 105, 414, 430 എന്നിങ്ങനെ പോകുന്നു ബഡുമരങ്ങൾ. കേരളത്തിൽ ഇവ 3 ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നു. ഇതിൽ 105 ഇനമാണ് ഏറ്റവും കൂടുതൽ. 1.5 അടി ചതുരത്തിൽ 2.5 അടി ആഴത്തിൽ കുഴിയെടുത്ത് അതിൽ 12 കിലോ കമ്പോസ്റ്റ് അല്ലെങ്കിൽ അഴുകിപ്പൊടിഞ്ഞ ചാണകം ഇവ ചേർത്ത് മേൽമണ്ണ് മൂടി അതിൽ ചെറിയ കുഴിയെടുത്ത് തൈയുടെ കവർ ഊരിമാറ്റി മണ്ണിൽ തൈ വയ്ക്കുന്നു. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് തൈ വയ്ക്കുന്നത്. തൈകൾ നട്ടുകഴിഞ്ഞ് 3 മാസം പ്രായമാകുമ്പോൾ ആദ്യ വളപ്രയോഗം നടത്താം. രാസവളങ്ങൾ ചേർക്കുമ്പോൾ ജൈവ വളങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശ്രദ്ധ വേണം. വളമിടുന്ന സമയം മണ്ണിൽ ഈർപ്പം ഉണ്ടാവണം. റബ്ബറിൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, മഗ്നീഷ്യം എന്നീ 4 മൂലകങ്ങളാണ്. ഇവ കൂടുതൽ അളവിൽ വലിച്ചെടുക്കുന്നതിനാൽ മണ്ണിൽ ഇവയുടെ അളവ് പലപ്പോഴും കുറഞ്ഞിരിക്കും. അതിനാൽ തോട്ടത്തിലെ മണ്ണും ഇലയും പരിശോധിച്ച് പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള വളപ്രയോഗമാണ് നടത്തേണ്ടത്. കൂടാതെ 2000 മില്ലിമീറ്ററിൽ കുറയാതെ മഴയും ദിവസേന 6 മണിക്കൂറിൽ കുറയാതെ സൂര്യപ്രകാശവും ആവശ്യമാണ്. ശരിയായ താപനില 25-28 ഡിഗ്രി സെന്റിഗ്രേഡാണ്. സ്ഥലത്തിൻ്റെ ഉയരം ഹൈറേഞ്ച് പോലെ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ റബ്ബറിന് അത്ര നല്ലതല്ല. തൈ വച്ച് 6-7 വർഷം കഴിയുമ്പോൾ ടാപ്പിംഗ് തുടങ്ങാം. ഇന്ത്യയിലെ കാലാവസ്ഥയും മറ്റും അനുസരിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പുതിയ ടാപ്പിംഗ് തുടങ്ങുന്നത്. പ്രായത്തേക്കാൾ മരങ്ങളുടെ വണ്ണത്തിലാണ് പ്രാധാന്യം. ബീജമരങ്ങൾക്കും ബഡ്ഡുമരങ്ങൾക്കും വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ് ഉള്ളത്. വണ്ണം എത്തിയ മരങ്ങൾക്ക് വെട്ടുചാൽ അടയാളപ്പെടുത്തുക എന്നതാണ് അടുത്ത പരിപാടി. ആവശ്യമായ ചെരിവ് നൽകത്തക്ക വിധം കനം കുറഞ്ഞ തകര പാളി കൊണ്ട് നിർമ്മിച്ച ടെംപ്ലേറ്റ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് വെട്ടുചാൽ മാർക്ക് ചെയ്യുന്നത്. പിന്നീട് ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിലൂടെ പട്ട അരിഞ്ഞു മാറ്റുന്നു. ഇത് നിശ്ചിത കനത്തിൽ വേണം അരിഞ്ഞു മാറ്റാൻ, എങ്കിലേ ശരിയായ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. റബ്ബർ കറ ചിരട്ടയിൽ ശേഖരിക്കുന്നതിനാണ് വെട്ടുചാലിന് ചെരിവ് ഇടുന്നത്. കറ ശേഖരണത്തിന് മരത്തിൽ ഉറപ്പിക്കുന്ന മറ്റൊരു വസ്തുവാണ് ചില്ല്. ഏതാണ്ട് 5 സെന്റിമീറ്റർ നീളവും 4.5 സെന്റിമീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. ചിരട്ട മരത്തിൽ ഉറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ചിരട്ട താങ്ങി. മരത്തിൽ വള്ളിയുപയോഗിച്ച് കെട്ടിയിടുന്നു. ഇന്ന് കൂടുതലും പ്ലാസ്റ്റിക് ചിരട്ടകളാണ് ഉപയോഗിക്കുന്നത്. ഇത് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ സാധിക്കുന്നു. വെട്ടുപട്ടയിൽ മഴവെള്ളം വീഴാതിരിക്കാൻ തായ്തടിയിൽ വെട്ടുചാലിന് മുകളിലായി പിടിപ്പിക്കുന്ന താൽക്കാലിക കവചമാണ് റെയിൻഗാർഡ്. കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ റെയിൻഗാർഡ് പിടിപ്പിക്കണം. ഇത് 2 തരത്തിൽ ഉണ്ട്. വെട്ടുചാലിന് 10 സെന്റിമീറ്റർ മുകളിലായി ഏകദേശം 5 സെന്റിമീറ്റർ വീതിയിൽ ചിരണ്ടി ഉപയോഗിച്ച് മൊരിചുരണ്ടി പട്ടയുടെ പുറംഭാഗം മിനുസമാക്കണം. ഇവിടെ ചരിച്ച് പശ തേച്ച് പിടിപ്പിക്കുക. അതിനു മുകളിൽ പ്ലാസ്റ്റിക് വെച്ച് നന്നായി
ഞൊറിയുക. അതിനു മുകളിൽ നാട വെച്ച് അത് പിറകോട്ട് വലിച്ചു പിടിച്ച് സ്റ്റാർ പ്ലെയർ ഉപയോഗിച്ച് പിൻ ചെയ്യുക. ഇതാണ് പ്ലാസ്റ്റിക് ഇടുന്ന രീതി. ഷെയ്ഡ് ഇടുന്നതിന് ആദ്യം വട്ടത്തിൽ മൊരി ചുരണ്ടിയ ഭാഗത്ത് വട്ടത്തിൽ തന്നെ പശ തേക്കുക. പിന്നീട് വീതി കുറഞ്ഞ പ്ലാസ്റ്റിക് ഒരു തൊപ്പി ഒട്ടിക്കുന്നതുപോലെ ഞൊറിഞ്ഞ് ഇടുക. അതിനു മുകളിലൂടെ നാട വലിച്ച് പിൻ ചെയ്ത് പ്ലാസ്റ്റിക് ഉറപ്പിക്കുക. അതിനടിയിലായി ഷെയ്ഡിന്റെ വീതി കൂടിയ ഭാഗം ചിരട്ടയുടെ മുകളിൽ വരത്തക്ക വിധം വെച്ച് പിൻ ചെയ്ത് ഷെയ്ഡ് ഉറപ്പിക്കുക. മുകളിലെ വീതി കുറഞ്ഞ പ്ലാസ്റ്റിക് താഴ്ത്തി ഇടുക. ഇതിൽ പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ച് വർഷങ്ങളോളം ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഷെയ്ഡിന്റെ പ്രത്യേകത. കൂടാതെ വെട്ടുപട്ടയ്ക്ക് കാറ്റും വെളിച്ചവും ലഭിക്കുന്നു. അതിനാൽ കുമിൾ രോഗം പിടിക്കുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ചില രാസവസ്തുക്കൾ മരത്തിന്റെ പട്ടയിൽ പുരട്ടിയാൽ ഉൽപാദന വർധനവ് ഉണ്ടാകുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് എത്തിഫോൺ, വെറ്റക്സ് എന്നീ ഉത്തേജകങ്ങൾ. എത്തിഫോൺ നേർപ്പിക്കുന്നതിന് പാം ഓയിൽ, വെളിച്ചെണ്ണ, സസ്യ എണ്ണകൾ ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നു. എന്നാൽ വെറ്റക്സ് നേരിട്ടാണ് പട്ടയിൽ തേക്കുന്നത്. ഉത്തേജകം വെട്ടുചാലിൽ പുരട്ടിക്കഴിഞ്ഞാൽ കോശങ്ങൾക്കുള്ളിൽ കടന്ന് സ്വയം വിഘടിച്ച് എത്തിലിൻ എന്ന വാതകം ഉണ്ടാകുന്നു. ഈ വാതകം കറ ഒഴുക്ക് കൂട്ടുന്നതിന് കാരണമാകുന്നു. എത്തിഫോൺ മരത്തിൽ കൂടുതൽ കറ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ്. പട്ടഭാഗത്തിലെ കറ ഒഴുക്കിന്റെ സമയം ദീർഘിപ്പിച്ച് കൂടുതൽ കറ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉത്തേജകങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. കറ വീഴ്ച നിൽക്കാതെ വരുന്ന മരങ്ങളിൽ പുരട്ടരുത്. പട്ടമരപ്പ് ബാധിച്ച മരങ്ങൾ ഒഴിവാക്കുക. ഇല പൊഴിയുന്ന വേളകളിൽ ഉത്തേജകം തേക്കരുത്. പണ്ട് വനാന്തരങ്ങളിൽ റബ്ബർ മരങ്ങൾ തിരഞ്ഞുപിടിച്ച് അതിൽ നിന്നും കറ വെട്ടിയെടുക്കാൻ പ്രാകൃത രീതികളാണ് ഉപയോഗിച്ചിരുന്നത്. വെളുപ്പാൻ കാലത്ത് ടാപ്പ് ചെയ്താൽ കൂടുതൽ ഉൽപാദനം ലഭിക്കും. രാത്രി സമയത്തും വെളുപ്പിനും പാൽക്കുഴലുകളിലും പട്ടയുടെ മറ്റു ഭാഗങ്ങളിലും പ്രവാഹ സമ്മർദ്ദം കൂടി ഇരിക്കുന്നതാണ് ഇതിന് കാരണം. എന്നാൽ വെളുപ്പാൻ കാലത്ത് തോട്ടത്തിൽ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് നെറ്റിയിൽ ഘടിപ്പിക്കാവുന്ന ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് ടാപ്പ് ചെയ്യുന്നു. നേരം പുലരും തോറും സൂര്യരശ്മികളേറ്റ് മരത്തിലെ ഇലകളിൽ നിന്ന് സ്വേദനം മൂലം ജലാംശം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പ്രവാഹ സമ്മർദ്ദം ക്രമേണ കുറയുന്നു. ഇത് ഉൽപാദന കുറവിനും കാരണമാകുന്നു. അതുകൊണ്ട് ശരിയായ ഉൽപാദനത്തിനായി മരങ്ങൾ അതിരാവിലെ തന്നെ ടാപ്പ് ചെയ്ത് തീർക്കണം. റബ്ബർ മരം ടാപ്പ് ചെയ്യാൻ ഏറ്റവും പ്രധാന ഉപകരണം ടാപ്പിംഗ് കത്തിയാണ്. ജബോങ്, മിച്ചി ഗോലഡ്ജ്, ഗൂജ് എന്നിങ്ങനെ മൂന്ന് ഇനം കത്തികൾ ഉണ്ട്. മലേഷ്യയിൽ ആണ് ഇവ ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയത്. ഇന്ത്യയിൽ കൂടുതലും മിച്ചി ഗോലഡ്ജ് കത്തിയാണ് ഉപയോഗിക്കുന്നത്.
മിച്ചി ഗോലഡ്ജ് കത്തിയുമായി ജബോങ് കത്തി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ടാപ്പിംഗിനും അരിയുന്ന പട്ടയുടെ നിരക്ക് അല്പം കൂടിയിരിക്കും. ജബോങ് കത്തി ഉപയോഗിച്ച് ടാപ്പ് ചെയ്യാൻ ആയാസം കുറവായിരിക്കും. മുകൾ ഭാഗവും ചുവടുഭാഗവും ടാപ്പ് ചെയ്യാൻ കൂടുതൽ എളുപ്പമാണ്. കൂടാതെ ടാപ്പിംഗിന്റെ വേഗം കൂടുതൽ ആയതുകൊണ്ട് കൂടുതൽ മരം ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നു. പ്രമുഖ റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളായ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ജബോങ് കത്തിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ടാപ്പിംഗ് സമയം ടാപ്പർമാർ കൊണ്ടുനടക്കുന്നതാണ് കൂട. വലിച്ചെടുക്കുന്ന വള്ളിപ്പാൽ, ചിരട്ടപ്പാൽ എന്നിവ ഇതിലാണ് ശേഖരിക്കുന്നത്. മേൽപ്പട്ടയിൽ നിയന്ത്രിത കമിഴ്ത്തി വിട്ടു നടത്താൻ ഗൂജ് കത്തി ഉപയോഗിക്കുന്നു. ഗൂജ് കത്തിയിൽ പാത്തിയുടെ ആകൃതിയിലുള്ള രണ്ട് വശങ്ങളും തമ്മിൽ 60 ഡിഗ്രി ചരിവ് വരത്തക്ക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ ശരിയായ രീതിയിൽ ടാപ്പ് ചെയ്യാൻ സാധിക്കില്ല. നിയന്ത്രിത കമിഴ്ത്തി വെട്ടിന് ശേഷം മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് മുൻപുള്ള 1-2 വർഷത്തെ ടാപ്പിംഗ് രീതിയാണ് സ്ലോട്ടർ ടാപ്പിംഗ്. റബ്ബറിന് ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് പട്ടമരപ്പ്, ചീക്ക് രോഗം, ഇലപ്പുള്ളി രോഗം, വേരുരോഗം. ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ടത്തിൽ ചില മരങ്ങളുടെ പട്ടയിൽ നിന്ന് കറ ലഭിക്കാതിരിക്കുക, ഈ സ്ഥിതിവിശേഷമാണ് പട്ടമരപ്പ്. റബ്ബർ മരങ്ങളിൽ നിന്ന് തനിയെ കറ പൊട്ടി ഒഴുകുന്നതിനെയാണ് ചീക്ക് രോഗം എന്ന് പറയുന്നത്. ആ ഭാഗം ചിരണ്ടി ഉപയോഗിച്ച് ചിരണ്ടിക്കളഞ്ഞ് ബോഡോ മിശ്രിതം തേക്കുക എന്നതാണ് പ്രതിവിധി. മഞ്ഞുകാലത്ത് റബ്ബറിന്റെ ഇല പൊഴിയുമ്പോൾ സൂര്യപ്രകാശം റബ്ബർ കറയിൽ അടിക്കാറുണ്ട്. അതുകൊണ്ട് കറ വേഗത്തിൽ തരിച്ചു പോകാൻ ഇടയാകും. തോട്ടത്തിൽ കറവീഴ്ച നിന്നു കഴിഞ്ഞാൽ കറ ശേഖരണത്തിന് ലോഹനിർമ്മിതമായ തൊട്ടികൾ ഉപയോഗിച്ച് പാൽ എടുക്കുന്നു. റബ്ബർ കറയിലെ പ്രധാന ഘടകങ്ങൾ റബ്ബർ, പ്രോട്ടീൻ, ആഷ്, റെസിൻ, ഷുഗർ, ജലം എന്നിവയാണ്. ചില കാലാവസ്ഥയിൽ പാൽ ശേഖരിക്കുന്നതിന് മുൻപ് തന്നെ ഭാഗികമായി ഉറ കൂടാറുണ്ട്. ഇതിനെ തരിപ്പ് അഥവാ പ്രീ കൊയാഗുലേഷൻ എന്ന് പറയുന്നു. ഇത് 3 തരത്തിൽ സംഭവിക്കാം. മഞ്ഞുകാലത്തെ ഇലപൊഴിച്ചിൽ, തൈകളുടെ വർഗവ്യത്യാസം, മഴക്കാലത്ത് എടുക്കുന്ന റബ്ബർ പാൽ. തോട്ടത്തിൽ നിന്ന് സംഭരിച്ച റബ്ബർ പാൽ സംസ്കരണശാലയിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് കരടും മാലിന്യങ്ങളും നീക്കിയെടുക്കുവാൻ അരിപ്പ ഉപയോഗിച്ച് പാൽ അരിക്കുന്നു. തുല്യ അളവിൽ വെള്ളം ചേർത്ത് റബ്ബർ പാൽ നേർപ്പിക്കുക. എന്നാൽ പലപ്പോഴും ഇതൊക്കെ കൃത്യമായി നിർണയിക്കാൻ കർഷകർക്ക് സാധിക്കില്ല. കൊഴുപ്പ് വളരെ കൂടുതലാണെങ്കിൽ റബ്ബർ പാൽ 2 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കുക. ശേഷം ഷീറ്റിന്റെ ആകൃതിക്കായി ഡിഷിലേക്ക് പാൽ ഒഴിക്കുക. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആസിഡ്
ഫോർമിക് ആസിഡ് എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നു. 85% വീര്യമുള്ള ഫോർമിക് ആസിഡ് 2 ഔൺസ് എടുത്ത് 10 ലിറ്റർ വെള്ളത്തിലൊഴിച്ച് നല്ലതുപോലെ ഇളക്കി ആസിഡ് തയ്യാറാക്കുക. ശേഷം 60 ml എടുത്ത് പാലിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുക. പിന്നീട് പാൽ ഉറ ഒഴിച്ച് ഡിഷുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുക. ഏകദേശം 3-4 മണിക്കൂർ ആകുമ്പോഴേക്കും പാൽ ഉറ കൂടുന്നു. പാൽക്കട്ടിയുടെ ആകെ ഭാരത്തിന്റെ 60 മുതൽ 80% വരെ വെള്ളം ആയിരിക്കും. ഉറ കൂടിയ ഡിഷിൽ നിന്ന് പാൽക്കട്ടിയെടുത്ത് മിനുസമുള്ള റോളറിൽ 3 തവണ അടിച്ച് കനം കുറയ്ക്കുക. റോളർ കൈകൊണ്ട് തിരിക്കാവുന്നതാണ്. എന്നാൽ മോട്ടോറിന്റെ സഹായത്തോടെ റോളർ കറക്കുന്ന രീതിയും നിലവിലുണ്ട്. കനം കുറയ്ക്കുമ്പോൾ ഓരോ തവണയും റോളറുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കണം. ഷീറ്റ് ആക്കിയെടുക്കുന്ന പാൽക്കട്ടി മാർക്കിംഗ് റോളറുകളിൽ കൂടി 1 തവണ അടിച്ച് റോളറുകളിലെ പാടുകൾ ഷീറ്റിൽ നല്ലവണ്ണം പതിയുന്നു. ഇത് ഷീറ്റ് കൂടുതൽ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നു. ഉറ കൂടുന്നതിന് ഉപയോഗിച്ച ആസിഡിന്റെ അവശിഷ്ടവും മറ്റും ഷീറ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനായി ഷീറ്റുകൾ വെള്ളത്തിൽ ഇട്ട് നല്ലതുപോലെ കഴുകുന്നു. പിന്നീട് ഉണങ്ങാനായി വെയിലത്ത് വിരിച്ചിടുന്നു. ജലാംശം വറ്റിയ ശേഷവും വെയിലത്തിട്ടാൽ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ റബ്ബർ ഷീറ്റിൽ രാസപരിണാമങ്ങൾ വരുത്തുകയും അവയുടെ ഗുണം കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അടിച്ചെടുത്ത ഷീറ്റുകൾ ആദ്യത്തെ 1-2 ദിവസം വെയിലത്തും അതിനുശേഷം പുകപ്പുരയിൽ ഇട്ട് ഉണക്കി എടുക്കും. റബ്ബർ ഷീറ്റും ഒട്ടുപാലും മറ്റും വിപണിയിൽ എത്തിക്കുന്നു. റബ്ബർ ഷീറ്റിന്റെ വില മാറ്റങ്ങൾക്ക് വിധേയമാണ്. ശതമാനം വരെ റബ്ബർ ഷീറ്റിൽ നിന്നും 15-20% വരെ വള്ളിപ്പാൽ, ചിരട്ടപ്പാൽ എന്നിവയിൽ നിന്നും ലഭിക്കുന്നു. ഒരേ ഗ്രേഡിൽപ്പെട്ട ഷീറ്റുകൾ 50 കിലോഗ്രാം തൂക്കി കരടുള്ള ഷീറ്റിലെ ഭാഗങ്ങൾ മൂർച്ചയുള്ള കത്രിക ഉപയോഗിച്ച് മുറിച്ച് മാറ്റുക. ഇതിനെ ക്ലിപ്പിംഗ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഷീറ്റുകളുടെ നിലവാരം ഉറപ്പുവരുത്തി 5 ഷീറ്റ് നെടുകയും 5 എണ്ണം കുറുകയും കിടത്തിയിട്ട് യോജിപ്പിക്കുക. പിന്നീട് അതിന്റെ മധ്യഭാഗത്ത് തൂക്കിയ ഷീറ്റുകൾ അടുക്കുക. താഴെ വിരിച്ച ഷീറ്റുകൾ ഓരോന്നായി ചുറ്റും പൊതിഞ്ഞ് ഒരു കൂർത്ത കമ്പി കൊണ്ട് അരികുകൾ കുത്തി യോജിപ്പിക്കുക. ഇതിനെ ബെയിൽ എന്ന് പറയുന്നു. പിന്നീട് ഇത് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഗ്രേഡിനനുസരിച്ച് മാറ്റിയിടും. ശേഷം കമ്പനികളിലേക്ക് ഷീറ്റുകൾ കയറ്റി പോകുന്നു. ഇന്ത്യൻ റബ്ബറിന് ആഗോളരംഗത്ത് മുൻപന്തിയിലെത്തിക്കാൻ കർഷകർ നടത്തുന്ന പരിശ്രമം അത് ചെറുതല്ല.